ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു നാടൻ വിഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീൻസ് കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ബീൻസ് കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ വലിയ രസമൊന്നും തോന്നണില്ലെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വളരെ കുറച്ച് മാത്രം വെജിറ്റബിൾസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സാധാരണ ബീൻസ് ഉപയോഗിക്കുന്നത് ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടല്ലേ, പക്ഷേ കറി വെച്ച് കഴിഞ്ഞാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. 200 ഗ്രാം ബീൻസിന് വലിയ ഒരു ഉള്ളി, 2 ചെറിയ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള പച്ചമുളക്, മല്ലിച്ചെപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ബീൻസിനെ ചട്ടിയിലേക്കൊന്നിട്ട് കൊടുക്കാം. ഒരുപാട് മൂത്ത് പോയിട്ടുള്ള ബീൻസ് അല്ല, കുറച്ച് ഇളയതായിട്ടുള്ള ബീൻസിനെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിലേക്കിനി വേണ്ട ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളിനെ ഇട്ട് കൊടുക്കാം. അതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പരുവം വരെ വേവിച്ചെടുക്കണം കേട്ടോ ഈ എണ്ണയിൽ. അപ്പോൾ നല്ലതുപോലെ വെന്ത് അതിൻ്റെ പച്ചപ്പെല്ലാം മാറണം. അതുവരെയും ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു പകുതി വേവൊക്കെ ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണ്ട ഇഞ്ചിനെ ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ ആവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിനെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇളക്കിയിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുമല്ലോ, അത്രയും വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അരപ്പിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചെടുത്ത സമയത്ത് അതിൻ്റെ കൂടെ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതങ്ങനെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് വേണ്ട വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് കുനുകുനെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിച്ചപ്പ് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ അങ്ങ് പുറത്തേക്ക് വാങ്ങി വെച്ചേക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള താളിപ്പ് കൂടി റെഡിയാക്കാം. അതിനായിട്ട് ഇതാ ചീനച്ചട്ടീനെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകിനെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കണം. 1/2 ടീസ്പൂൺ കടുകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ മുഴുവനായിട്ടും കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കാണുന്ന ലുക്കേ നോക്കണ്ട, അടിപൊളിയാണ്. എല്ലാ ഭാഗവും ഇങ്ങനെ എത്തുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിഭവം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം കാണാം. താങ്ക് യു.